إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرنا كلنا يوم الجمعة പാശ്ചാത്യ രാജ്യങ്ങളിലൊന്നിൽ മുസ്ലിമീങ്ങൾ വളരെ ന്യൂനപക്ഷമായ ഒരു നാട്ടിൽ ജുമഅക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ മുസ്ലിമീങ്ങളെ ഒരു കൊടും ഭീകരൻ മസ്ജിദിലേക്ക് അതിക്രമിച്ച് കയറുകയും എന്നിട്ട് അവരെ തുരുതുര വെടിവെച്ച് കൊല്ലുകയും ചെയ്തത്, അങ്ങനെ ഒരു ദാരുണമായ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്, ഒരൊറ്റ ശരീരം പോലെയാണവർ. അവർ തമ്മിലുള്ള സ്നേഹത്തിലും അനുകമ്പയിലും കാരുണ്യത്തിലുമെല്ലാം ഒരൊറ്റ ദേഹം പോലെയാണവർ. അതിലൊന്നിന്, അതിലേതെങ്കിലും ഒരു അവയവത്തിന് വല്ല പ്രയാസവും ഉണ്ടായാൽ ബാക്കിയുള്ള അവയവങ്ങൾ അതിനോട് പ്രതികരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, പനി കൊണ്ടും ഉറക്കമിളച്ചുകൊണ്ടും മഥലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വ തറാഹുമിഹിം വ തആത്തുഫിഹിം കമഥലിൽ ജസദിൽ വാഹിദ് ഇദ ഇഷ്തക മിൻഹു ഉദ്വൻ തദഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. അങ്ങനെയാണ് മുഅ്മിനുകൾ. നാം ആ സംഭവത്തിൽ വേദനിക്കുകയും ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊല്ലപ്പെട്ട സഹോദരങ്ങളെ ശുഹദാക്കളായി സ്വീകരിക്കുമാറാകട്ടെ. മുറിവേറ്റും പ്രയാസപ്പെട്ടും അന്നുണ്ടായ സംഭവത്തിന്റെ വിഷമതകളിലും കഴിഞ്ഞുകൂടുന്ന സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവർക്ക് സമാധാനം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ പേരിൽ ഏതെങ്കിലും വികാരജീവികളും ഏതെങ്കിലും വിവരമില്ലാത്തവരും എവിടെയെങ്കിലും എന്തെങ്കിലും അക്രമം കാട്ടിക്കൂട്ടിയാൽ ഉടനെ വിമർശനത്തിന്റെ കൂരമ്പുകൾ വരുന്നു അള്ളാഹുവിന്റെ കിതാബിന് നേരെ. ഇവൻ ഖുർആനിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്, ഖുർആനാണ് ഇവനെ ഭീകരവാദം പഠിപ്പിച്ചത് എന്ന് പറയാൻ പ്രചരിപ്പിക്കാൻ പലരും മത്സരിക്കുന്നു. എന്നാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അങ്ങനെയുള്ള വാദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മുസ്ലിമല്ല, ഖുർആനാണ് ഇവനെ ഭീകരവാദം പഠിപ്പിച്ചത് എന്നാളുകൾ പറയുന്നു. മുസ്ലിമീങ്ങളാണ് ഇതുപോലുള്ള ചെയ്തികളിൽ ഉൾപ്പെട്ടതെങ്കിൽ, യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഭീകരർ ഖവാരിജുകൾ, അവരുടെ ശർ, അവരെ കൊണ്ടുള്ള പ്രയാസം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ നിസ്കാരത്തിനും മറ്റും ഒരുമിച്ച് കൂടുന്ന എത്രയോ മസ്ജിദുകൾ അവിടെ ഇതുപോലെ സ്ഫോടനം നടത്തിയവരാണ് ഇസ്ലാമിന്റെ പേര് പറയപ്പെടുന്ന ഭീകരകക്ഷികൾ. അവർക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ സഹോദരങ്ങളെ, ഖുർആനാണ് അവനെ ഭീകരവാദം പഠിപ്പിച്ചത് എന്ന് പറയുന്നവർക്ക് എന്ത് ന്യായമാണുള്ളത്? അത് പറയുക മാത്രമല്ല, പിന്നീട് കുറെ കാലം അത് ഫലിക്കാതെ വന്നപ്പോൾ പിന്നീട് പറയുന്നു, ഇതാ ഇവൻ ഇബ്നു തൈമിയയുടെ ആളാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആളാണ്, വഹാബിയാണ്, ആ വഴിക്കാണ് ഇവന് ഭീകരവാദം കിട്ടിയതെന്ന്. പിന്നെ അത് ആ പരിഹാസം ചെല്ലുന്നു മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിന് നേരെ. സ്വർഗത്തിലെത്താൻ വേണ്ടി ചെയ്തതാണ്,
അവിടെ സ്വർഗസ്ത്രീകളുടെ അടുത്തേക്ക് എത്താൻ ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് നേരെ പരിഹാസം ചൊരിയുന്നു. മുസ്ലിമീങ്ങളിൽ ആരെങ്കിലുമാണ് ഇതുപോലത്തെ കാര്യങ്ങളിൽ മുസ്ലിം പേരുള്ള ഏതെങ്കിലും വിവരദോഷിയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തതെങ്കിൽ? എന്നാൽ അങ്ങനെയുള്ള വാദഗതികൾ പറയുന്ന ആളുകളെവിടെ? ഈ ഭീകരൻ ഇവൻ അവിടെ കയറിക്കൂടി മുസ്ലിമീങ്ങളെ വെടിവെച്ചു കൊല്ലത് എവിടെ എത്താനാണ്? ഏത് സ്വർഗസ്ത്രീകളെ അരികിൽ എത്താനാണ്? ഏത് ഖുർആനാണ് അവനെ പഠിപ്പിച്ചത്? അല്ല സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ അവരിൽപ്പെട്ട ഏതെങ്കിലും ഭീകരർ ഇങ്ങനെ വല്ലതും ചെയ്തു കൂട്ടിയാൽ അത് പൊലിപ്പിച്ച് വലുതാക്കി ഇസ്ലാം ഒന്നാകെ ഭീകരത പഠിപ്പിക്കുന്ന മതമാണെന്ന് പറയുകയും ഖുർആനിനും ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്കും നേരെ പരിഹാസം ചൊരിയുകയും ചെയ്യുന്ന ആളുകളുടെ ലക്ഷ്യം വേറെയാണ്, അവരുടെ ഉദ്ദേശം വേറെയാണ്. അവരുടെ ലക്ഷ്യം ഈ ദീനിനെ ആളുകൾക്ക് വെറുപ്പിക്കലാണ്. ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പഠിക്കരുത്, ഇസ്ലാം അതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കരുത് എന്നതാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ അവരുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. يريدون ان يطفئوا نور الله بافواههم ويأبى الله الا ان يتم نوره ولو كره الكافرون هو الذي ارسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يريدون اورديشكونو ان يطفئوا نور الله بافواههم الله عند പ്രകാശത്തെ അവരുടെ വായകൾ കൊണ്ട് ഊതിക്കെടുത്തുവാൻ ശ്രമിക്കുന്നു. അവർ അതാണ് ഉദ്ദേശിക്കുന്നത്. ويأبى الله എന്നാൽ അള്ളാഹു വിസമ്മതിക്കുന്നു, അള്ളാഹു സമ്മതിക്കുന്നില്ല. ഇല്ല അയ്യുതിമ്മ നൂറ, അള്ളാഹുവിന്റെ പ്രകാശം പൂർത്തീകരിക്കാതെ അവൻ വിട്ടുതരികയില്ല. വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകൾക്ക് നിഷേധികൾക്ക് അത് അരോചകമായാലും ശരി. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അവനാണ് അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ സത്യദീനും സന്മാർഗവുമായി അയച്ചത്. ലിയുബ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ ദീനുകൾക്കും മേലെ അതിനെ അതിജയിപ്പിക്കുവാൻ വേണ്ടി. വലൗ കരിഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർക്ക് അതെത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി. അത് സഹോദരങ്ങളെ, അതാണ് ഈ ദീനിന്റെ ശത്രുക്കൾ. ഈ ദീനിന്റെ ശത്രുക്കൾ അവർ സമാധാനത്തിന്റെ ശത്രുക്കളാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ അവർ നന്മയുടെ ശത്രുക്കളാണ്. അവർ തിന്മയുടെ ആളുകളാണ്. അവരെല്ലാ വൃത്തികേടിന്റെയും തോന്നിവാസത്തിന്റെയും എല്ലാവിധ ചൂഷണങ്ങളുടെയും എല്ലാവിധ അതിക്രമങ്ങളുടെയും ആളുകളാണ്. കാരണം ഇസ്ലാം അവരുടെ തോന്നിവാസങ്ങൾക്കെതിരാണ്, ഇസ്ലാം അവരുടെ ചൂഷണങ്ങൾക്കെതിരാണ്, ഇസ്ലാം അവരുടെ വേണ്ടാത്ത പൂതികൾക്കെതിരിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. കാരണം ഇത് സത്യദീനാണ്, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഈ ദീൻ ഹഖാണെന്ന് പഠിപ്പിച്ചത് റബ്ബാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം ان الدين عند الله الاسلام وما اختلف الذين اوتوا الكتاب الا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بايات الله فان الله سريع الحساب الله اذا പറയുന്നു ഷഹിദ അല്ലാഹു, അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന്. ഈ ദീനിന്റെ അടിസ്ഥാന സന്ദേശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വാക്യം, അതിന് സാക്ഷി ആരാണ്? അല്ലാഹുവാണ്. അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു, അതുപോലെ മലക്കുകളും അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് റബ്ബ് ഇതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അതുപോലെ ഇൽമുള്ളവർ, വിജ്ഞാനമുള്ളവർ, പണ്ഡിതന്മാർ ഈ സത്യത്തിന് സാക്ഷികളാണ്. ഇസ്ലാം സത്യമാണെന്ന് സാക്ഷ്യം വഹിച്ചത് ഏതെങ്കിലും വഴിയെ പോകുന്നവരല്ല, വിവരമില്ലാത്തവരല്ല, ബുദ്ധി കുറഞ്ഞവരല്ല, മറിച്ച് ഏറ്റവും നല്ല ബുദ്ധിയുള്ള അള്ളാഹുവിന്റെ നബിമാർ, അവരുടെ സഹാബത്ത്, പിന്നീട് വന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. ലാ ഇലാഹ ഇല്ലാഹു അൽ അസീസുൽ ഹകീം, ഏറ്റവും അസീസും ഹകീമുമായ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, ആരാധനക്കർഹനില്ല. എല്ലാ അന്തസ്സിന്റെയും പ്രതാപത്തിന്റെയും ഉടമയായ, എല്ലാ യുക്തിയുടെയും റബ്ബായ അള്ളാഹു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ ദീൻ എന്നാൽ ഇസ്ലാം മാത്രമാണ്. അള്ളാഹുവിങ്കിൽ മതമെന്നാൽ അത് ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യൻ ബൈനഹും, പണ്ടുകാലത്ത് കിതാബ് നൽകപ്പെട്ട ആളുകൾ അവർ ഭിന്നിച്ചത് അവർക്ക് വിജ്ഞാനം വന്നു കിട്ടിയതിനു ശേഷം തന്നെയാണ്. ബഗ്യൻ ബൈനഹും, പരസ്പരമുള്ള പകയും പോരും കാരണച്ചാൽ. വമൻ യക്ഫുർ ബിആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, ആരാ അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്നത്? അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനാകുന്നു. فَإِنْ حَاجُّوكَ
فقل أسلمت وجهي لله ومن اتبعن، وقل للذين أوتوا الكتاب والأميين أأسلمتم، فإن أسلموا فقد اهتدوا، وإن تولوا فإنما عليك البلاغ، والله بصير بالعباد. فإن حاجوك ونبي إني وبرتانغرود تركيك يا نجيل، فقل تانغل بريغا أسلمت وجهي لله ومن اتبعن. ഞാനും എന്നെ പിൻപറ്റിയവരുമിത മുസ്ലിങ്ങളായിരിക്കുന്നു, അള്ളാഹുവിനെ ഞങ്ങളുടെ മുഖം കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വഖുൽ ലില്ലദീന ഊതുൽ കിതാബ വൽ ഉമ്മീൻ, കിതാബ് നൽകപ്പെട്ട യഹൂദി നസ്രാനികളോടും കിതാബ് നൽകപ്പെടാത്ത ആളുകളോടും താങ്കൾ പറയുക നബിയെ, അസ്ലംതും, നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിമീങ്ങളാകുന്നുണ്ടോ? ഫഇൻ അസ്ലമു ഫഖദ് ഇഹ്തദൂ, അള്ളാഹുവിന്റെ ഈ ദീനിലേക്ക് അവർ വന്നാൽ അവർ ഹിദായത്തിലായി, സന്മാർഗത്തിലായി. ഫഇൻ തവല്ലൗ, അല്ല, ഇനി അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, فإنما عليك البلاغ ونبيه يتيച്ചു കൊടുക്കൽ മാത്രമാണ് താങ്കളുടെ കടമ. والله بصير بالعباد, الله هو അവന്റെ അടിമകളെ നോക്കി കാണുന്നവരാകുന്നു. ان الذين يكفرون بآيات الله ويقتلون النبيين بغير حق ويقتلون الذين يأمرون بالقسط من الناس فبشرهم بعذاب أليم. الله ان ആയത്തുകളെ നിഷേധിക്കുകയും യാതൊരു ന്യായവും ഇല്ലാതെ നബിമാരെയും നന്മ കൽപ്പിക്കുന്നവരെയും കൊന്നുകളയുകയും ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾ അവർക്ക് താങ്കൾ വേദനയേറിയ ശിക്ഷയുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കുക. ഉലായിക്കല്ലദീന ഹബിത്തത് അഅ്മാലുഹും ഫിദ്ദുനിയാ വൽ ആഖിറ, അവരാകുന്നു ഈ ലോകത്തും പരലോകത്തും പ്രവർത്തനങ്ങളെല്ലാം തകർന്നുപോയവർ, ചെയ്തതെല്ലാം പൊളിഞ്ഞുപോയവർ. വമാലഹും മിൻ നാസിരീൻ, അവരെ സഹായിക്കാൻ ഒരാളുമില്ല. നോക്കൂ സഹോദരങ്ങളെ, ഓ മുസ്ലിമേ, നീ നിലകൊള്ളുന്ന ദീനുണ്ടല്ലോ, അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം നിലകൊണ്ട ദീനാണ്. അള്ളാഹു ആണ് നിന്നെ മുസ്ലിം എന്ന് പേര് വിളിച്ചത്. മുജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുംൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫി ഹാദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ഷുഹദാ അലാ നാസ് ഫഅഖീമു സ്സലാത വആതു സ്സകാത വഅതസിമു ബില്ലാഹി ഹുവ മൗലാകും فنعم المولى ونعم النصير. الله പറയുന്നു, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യഥാർത്ഥ പോരാട്ടം നടത്തുക. യഥാർത്ഥ ജിഹാദ് അതെന്താണ്? അത് ചതിപ്രയോഗമോ? അത് ഏതെങ്കിലും സംഘം ചേർന്ന് ആളുകളെ കൊല്ലലോ ഭീകരകക്ഷികളിലേക്ക് ചെല്ലലോ? അല്ല, മറിച്ച് അങ്ങനെയുള്ള കാര്യമേയല്ല. യഥാർത്ഥ ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിലുള്ള യുദ്ധമല്ലാത്ത സമയത്ത് പോലും നമുക്ക് ജിഹാദുണ്ട്. അതേതാണ്? നമ്മുടെ നാവ് കൊണ്ടുള്ള ജിഹാദ്, നമ്മുടെ പേന കൊണ്ടുള്ള ജിഹാദ്, ഇസ്ലാമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ. ഈ ദീനിനെതിരെ വരുന്ന ഇല്ലാ കഥകളെ, ഈ ദീനിനെതിരെ വരുന്ന ഇല്ലാത്ത ആരോപണങ്ങളെ, അതിനെല്ലാം തകർക്കുന്ന തെളിവും ന്യായവും വിജ്ഞാനവും കൊണ്ടുള്ള പോരാട്ടം, അത് മുസ്ലിമീങ്ങളെ നിങ്ങൾ ചെയ്യുക. അത് ജിഹാദിന്റെ ഭാഗമാണ്. എന്നാൽ അതല്ലാതെ സായുധമായ ജിഹാദ്, അത് സുസ്ഥിരമായ ഭരണമുള്ള ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിലല്ലാതെ ഇല്ല, യഥാർത്ഥ ഇസ്ലാമിക അമീറിന്റെ കീഴിലല്ലാതെ ഇല്ല. അതല്ലാത്ത ജിഹാദ്, ജിഹാദ് എന്ന് പറഞ്ഞ ആളുകൾ ചെയ്യുന്നത് ജിഹാദല്ല. എന്നാൽ ഇസ്ലാമിനു വേണ്ടി സഹോദര നീ നിലകൊള്ളുക എന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. വമാ ജഅല ഹുവജ്തബാകും, അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, നിങ്ങളുടെ ദീനിൽ ഒരു പ്രയാസവും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടില്ല. ഹുവ സമില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗമാണിത്. ഇബ്രാഹിം നബിയുടെ വഴിയാണിത്. ഹുവ സമ്മാകുംുൽ മുസ്ലിമീൻ, അള്ളാഹുവാണ് നിങ്ങളെ മുസ്ലിമീങ്ങൾ എന്ന് പേര് വിളിച്ചത്. മിൻ ഖബ്ലു, നേരത്തെ വിളിച്ച പേരാണിത്. വഫീ ഹാദാ, ഈ ശരീഅത്തിലും നിങ്ങളുടെ പേര് മുസ്ലിമീങ്ങൾ എന്നാണ്. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കുമേൽ സാക്ഷിയാകാൻ. വതകൂനു ഷുഹദാ അലന്നാസ്, ബാക്കിയുള്ള മുഴുവൻ ജനങ്ങൾക്കും നിങ്ങൾ സാക്ഷിയാകാൻ. ഫഅഖീമു സ്സലാത, അതുകൊണ്ട് നിസ്കാരം നിലനിർത്തുക. വാതു സകാത, സകാത്ത് കൊടുക്കുക. വഅതസിമു ബില്ലാഹ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി, അവനാണ് നിങ്ങളെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവൻ. ഫനിഅമൽ മൗല വനിഅമൽ നസീർ, എത്ര നല്ല രക്ഷാധികാരിയാണവൻ, എത്ര നല്ല സഹായിയാണവൻ. സഹോദരങ്ങളെ, ഈ ദീനിലാണ് നാം ഉള്ളത് എന്ന് നാം മനസ്സിലാക്കുക. ആ ദീനിലായി മരിക്കാനുള്ള രൂപത്തിൽ നമ്മൾ ജീവിക്കുക. മുസ്ലിമായി ജീവിക്കുക എന്നാൽ നമുക്ക് മുസ്ലിമായി മരിക്കാൻ, ഈമാനോടെ മരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതല്ലാത്ത ഒരു ദീൻ അല്ലാഹു സ്വീകരിക്കുകയില്ല. ومن يبتغي غير الاسلام دينا فلن يقبل منه وهو في الاخره من الخاسرين. الله بارئ الاسلام لا تولى دين ما لهم تيري പോയാൽ അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല.
വഹുവഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. ഇസ്ലാമല്ലാത്ത മറ്റെല്ലാ ദീനും ബാത്തിലാണെന്ന്, നിരർത്ഥകമാണെന്ന്, അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ലെന്ന്, അതിലായി മരിച്ചവർ നരകത്തിലെ കരിക്കട്ടകളാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം. ആ വിശ്വാസമില്ലാതെ നമ്മുടെ ഇസ്ലാം പൂർണ്ണമാവുകയില്ല. അള്ളാഹുവിന്റെ ദീനല്ലാത്ത ദീനെല്ലാം ബാത്തിലാണെന്ന വിശ്വാസമില്ലാതെ നമ്മുടെ ദീൻ ദീനാവുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചപ്പോൾ എന്തായിരുന്നു ഭൂലോകവാസികളുടെ അവസ്ഥ? ഈ ഭൂമിയിലെ ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു? രണ്ട് അഹ്ലുൽ കിതാബ് ഇവിടെ ഉണ്ടായിരുന്നു. അഹ്ലുൽ കിതാബിൽപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ, അള്ളാഹുവിന്റെ കോപത്തിനിരയായ യഹൂദികളും പിഴച്ചുപോയ നസ്രാനികളും. അള്ളാഹുവിന്റെ കോപത്തിനിരയായ യഹൂദികൾ, അവരുടെ കാര്യമെന്തായിരുന്നു? കളവിന്റെയും വഞ്ചനയുടെയും ചതിയുടെയും ആളുകൾ. അള്ളാഹുവിന്റെ നബിമാർ ഒരുപാട് പേരെ കൊന്നുകളഞ്ഞവർ, അഥവാ ഹറാം ഭക്ഷിച്ചവർ, പലിശയുടെ ആളുകൾ, സിഹറിന്റെ ആളുകൾ. അള്ളാഹുവിന്റെ കലാമ് പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ് മാരണവും കൂടോത്തരവുമൊക്കെ ദീനായി സ്വീകരിച്ചിരുന്ന അള്ളാഹുവിന്റെ കോപമേറ്റുവാങ്ങിയ വിഭാഗം. പിന്നെ ഉണ്ടായിരുന്നത് അഹ്ലു കിതാബിൽപ്പെട്ട അടുത്ത വിഭാഗമാണ്, ദുല്ലാലുകൾ, പിഴച്ചുപോയ ആളുകൾ. അള്ളാഹുവിന്റെ പേരിൽ ഒരുമ്മത്തും പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ലാത്ത കഠോരമായ ആക്ഷേപം റബ്ബിനെ കുറിച്ച് പറഞ്ഞ ആളുകൾ. എന്താണ് റബ്ബിനെ കുറിച്ച് പറഞ്ഞത്? അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്ന്. തകാദു സമാവാതു യതഫത്തർന മിൻ വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദ അൻദഉ ലിർറഹ്മാനി വലദ. ആകാശം പൊട്ടിപ്പിളരുമാറാകുന്നു, ഭൂമി വിണ്ടുകീറുമാറാകുന്നു, പർവ്വതങ്ങൾ പൊടിഞ്ഞു പോകുമാറാകുന്നു. അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെന്ന് അവർ വാദിച്ചത് കാരണത്താൽ. നോക്കൂ സഹോദരങ്ങളെ, ഈ ദീനിൽ നജസിൽ ആയി ഇബാദത്ത് ചെയ്തിരുന്ന ആളുകൾ, നജസുകൾ ശരീരത്തിൽ പേറി ഇബാദത്ത് ചെയ്തിരുന്ന വിഭാഗങ്ങൾ, കിതാബ് നൽകപ്പെട്ട രണ്ടു കൂട്ടരുടെ സ്ഥിതി ഇതാണെങ്കിൽ, കിതാബ് കിട്ടാത്ത കല്ലുകളെയും ബിംബങ്ങളെയും പിശാചുക്കളെയും ഒക്കെ ആരാധിച്ചിരുന്ന ബാക്കിയുള്ള മുശ്രിക്കുകളുടെ സ്ഥിതി എന്തായിരിക്കും? ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ ഇവിടെയുള്ള ഭൂലോകരുടെ അവസ്ഥ. ഇതാണ് ഭൂമിയിലുള്ള മനുഷ്യരുടെ അവസ്ഥ. ഇതാണ് ഇങ്ങനെ ഉള്ള ആളുകൾ. പിന്നെ അതുകൂടാതെ സാദികൾ എന്നറിയപ്പെടുന്ന ഒരു ദീനിൽ നിന്ന് ചാടി എന്നാൽ വേറെ ഒന്നിലെത്തിയിട്ടുമില്ല എന്ന രൂപത്തിൽ അന്ധാളിപ്പിൽ കഴിയുന്ന വേറെ ചിലർ. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന വിഷയത്തിലും അള്ളാഹുവിന്റെ നബിമാരെ നിഷേധിക്കുക എന്ന വിഷയത്തിലും ഇവരൊക്കെ യോജിപ്പിലാണ്. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന കാര്യത്തിലും അള്ളാഹുവിന്റെ നബിമാരെ നിഷേധിക്കുക എന്ന കാര്യത്തിലും എല്ലാവരും യോജിപ്പിൽ. അള്ളാഹുവിന്റെ കോപം എല്ലാവർക്കും, ഭൂമിയിലുള്ള മുഴുവൻ പേരെയും അവർക്കെല്ലാം അള്ളാഹുവിന്റെ കോപം ഏറ്റുവാങ്ങേണ്ടി വന്നു. അഹ്ലു കിതാബിൽപ്പെട്ട പഴയ നബിമാരുടെ ആശയത്തിൽ ഉറച്ചുനിന്ന് വളരെ കുറച്ച്, വളരെ ന്യൂനപക്ഷമായ ഒരു കൂട്ടരൊഴികെ, ആ സമയത്താണ് അള്ളാഹു അദാ മക്ക മലലാരണ്യത്തിൽ അവന്റെ ബൈത്തായ കഅബയുടെ അരിയിൽ റിസാലത്തിന്റെ സൂര്യനെ കൊണ്ടുവരുന്നത്. യാ അയ്യുഹൻ നബിയു ഇന്ന അർസൽനാക ശഹീദൻ വമുബശ്ശിറൻ വനദീറ وداعيا الى الله باذنه وسراجا منيرا وبشر المؤمنين بان لهم من الله فضلا كبيرا يا ايها النبي او نبيه ان ارسلناك نامدا താങ്കളെ നിയോഗിച്ചിരിക്കുന്നു ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ ജനങ്ങൾക്കൊന്നാകെ സാക്ഷിയായിക്കൊണ്ട് അവർക്കാർക്കും ഇനി പരലോകത്ത് ന്യായം പറയാൻ കഴിയില്ല. അല്ലാഹുവേ, നിന്റെ ദീൻ എന്തായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. നിന്നിലേക്കുള്ള മാർഗം എന്താണ്? സ്വർഗത്തിലേക്കുള്ള യഥാർത്ഥ വഴി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്നൊരാൾക്കും പറയാൻ സാധിക്കുകയില്ല. അവർക്കെതിരിൽ സാക്ഷിയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരും. വമുബശ്ശിറൻ, ഈ ദീൻ സ്വീകരിച്ചവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന. വനദീറൻ, ഈ ദീൻ സ്വീകരിക്കാത്തവർക്ക് നരകം കൊണ്ട് തക്കീത് ചെയ്യുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. ഓ നബിയെ, അള്ളാഹുവിന്റെ അനുമതിയോടെ അവനിലേക്ക് ക്ഷണിക്കുന്ന ദാഇയായിരിക്കുന്നു താങ്കളെ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനാക്കിയിരിക്കുന്നു. വസിറാജൻ മുനീറ, പ്രകാശിക്കുന്ന വിളക്കാക്കിയിരിക്കുന്നു. വബശ്ശിറിൽ മുഅ്മിനീന, താങ്കളിൽ വിശ്വസിച്ച ഈ ദീനിലേക്ക് കടന്നു വന്ന മുഅ്മിനുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയെ. ബി അന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ, അള്ളാഹുവിൽ നിന്ന് മഹത്തായ ഫദ്ൽ, അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം അവർക്കുണ്ടെന്ന്. ഓ സഹോദര, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച സഹോദര, അള്ളാഹുവിൽ പങ്കുചേർക്കാത്ത മുഅ്മിനെ, നീ ഈ ദീനിലായി മരിച്ചാൽ നിനക്കുള്ള പ്രതിഫലം എന്താണെന്ന് അറിയുമോ? അള്ളാഹുവിന്റെ സ്വർഗമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ സ്വർഗക്കാർ 120 സഫാണെങ്കിൽ, 120 അണികളാണെങ്കിൽ അതിൽ 80 സഫും ഈ ഉമ്മത്താണ്. അഥവാ സ്വർഗക്കാരിൽ 2/3 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. ബാക്കി മാത്രമേ ബാക്കിയുള്ള മുഴുവൻ നബിമാരുടെയും അനുയായികൾ വരികയുള്ളൂ. അല്ലാഹു അക്ബർ. ഓ സഹോദര, ഈ നബിയുടെ ഉമ്മത്തിൽ ജനിക്കാൻ, മുസ്ലിമായ ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി മകളായി ജനിക്കാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചിട്ട് നീ അതിലല്ലാത്തതിലായി മരിച്ചാലോ? നസ്അലുല്ലാഹുൽ ആഫിയ, അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. കുഫറിലേക്കും നിഫാഖിലേക്കും പോയി നീ മരിച്ചുപോയാലോ? എന്തൊരു വലിയ ദൗർഭാഗ്യമായിരിക്കും അത്. അതുകൊണ്ട് സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നേരത്തെ പറഞ്ഞ ആയത്തിലുള്ളതുപോലെ നിസ്കാരം നിലനിർത്തണേ, സകാത്ത് കൊടുക്കണേ, അല്ലാഹുവിനെ മുറുകെ പിടിക്കണേ. അവനല്ലാത്തവരിലേക്ക് ഇബാദത്തിന്റെ കൈകൾ നീട്ടരുതേ. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുതേ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണ്. അല്ലാഹുവാണ് നമ്മുടെ രക്ഷാധികാരി. ഫനിഅമൽ മൗല വനിഅമൽ നസീർ. അവൻ എത്ര നല്ല രക്ഷാധികാരിയാണ്, അവൻ എത്ര നല്ല സഹായിയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു നിയോഗിച്ചു എന്നത് അല്ലാഹു നമുക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. الله مؤمن قلود ولي أنقرهمان تورني ركند أبر لك أمن رسولنا نيوغي شفول. الله إن آية قلود ترن أبر شديق ركند أبر كتاب حكمة بڑي بچ وركند والرسولنا آية الله إن ولي نعمتان. അതിനു മുമ്പ് അവർ വ്യക്തമായ വഴികേടിലായിരുന്നു, വലിയ ബലാലത്തിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. ഇതാണ് ഏറ്റവും നല്ല ദീൻ. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ് വഹുവ മുഹ്സിനൻ വത്തബഅ മില്ലത ഇബ്രാഹിം ഹനീഫ വത്തഖദ അല്ലാഹു ഇബ്രാഹിം ഖലീല. അല്ലാഹു പറയുന്നു, വമൻ അഹ്സനു ദീനൻ, ആരുണ്ട് ഇതിനേക്കാൾ നല്ല ദീൻ സ്വീകരിച്ചവൻ? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അള്ളാഹുവിന് തന്റെ മുഖം കീഴ്പ്പെടുത്തിയവൻ, അള്ളാഹുവിന് മുന്നിൽ മുസ്ലിമായവൻ, റബ്ബിനെ മാത്രമേ അവൻ ആരാധിക്കുകയുള്ളൂ, അള്ളാഹുവിനോടല്ലാതെ അവൻ ദുആ ചെയ്യുകയില്ല. വഹുവ മുഹ്സിൻ, അവൻ മുഹ്സിന, നന്മ പ്രവർത്തിക്കുന്നവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയാണ് അവൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. പിന്നീട് ആളുകൾ കടത്തി കൂട്ടിയ ബിദ്അത്തുകൾക്കോ പുത്തനാചാരങ്ങൾക്കോ അവന്റെ ദീനിൽ യാതൊരു സ്ഥാനവുമില്ല. വത്തബഅ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം സ്വീകരിക്കുകയും ചെയ്തവൻ. ഇങ്ങനെയുള്ളവനേക്കാൾ നല്ല ദീനിൽ ആരുണ്ട്? ആരുമില്ല. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, അല്ലാഹു ഇബ്രാഹിമിനെ അവന്റെ ഖലീലായി കൂട്ടുകാരനായി സ്വീകരിച്ചിരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഈ ഉത്തമമായ ദീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും പ്രചരിച്ചു, വ്യാപിച്ചു. എത്ര പേരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് വന്നപ്പോൾ, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ നുബുവത്തും റിസാലത്തും ലഭിച്ചതിന് ശേഷം എത്ര പേരാണ് കൂടെ ഉണ്ടായിരുന്നത്? വളരെ കുറച്ചാളുകൾ, ദുർബലരായിരുന്ന ആളുകൾ. അവർ ആട്ടിയോടിക്കപ്പെട്ടു, ആക്ഷേപങ്ങളും കല്ലേറുകളും അവർ നേരിട്ടു. എന്നാൽ നോക്കൂ, 23 വർഷങ്ങൾ, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അതാ ഈ ദീൻ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും വ്യാപിച്ചു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് എങ്ങനെയാണ്? ജനങ്ങൾ ഒന്നാകെ കൂട്ടം കൂട്ടമായി ഈ ദീനിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അതാ പിന്നീട് സഹാബത്തിന്റെ കാലമായപ്പോഴേക്കും ഖിസ്ര ഖൈസർ ചക്രവർത്തിമാരുടെ സാമ്രാജ്യങ്ങൾ, അവരുടെ ഖജനാവുകൾ, അതെല്ലാം ഇസ്ലാമിന്റെ കീഴിൽ വന്നു. ഇസ്ലാം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തി. ഈ ദീൻ അത് എല്ലായിടത്തും എത്തുക തന്നെ ചെയ്യും. അതാണ് സഹോദരങ്ങളെ, ഇനിയും അത് തുടരുക തന്നെ ചെയ്യും. ഇബ്നു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യബ്ഖാ അലൽ അർദി ബൈതു മദരിൻ വലാ വബരിൻ ഇല്ലാ അദ്ഖലഹു അല്ലാഹു അൽ ഇസ്ലാം ബിഇസ്സി അദീദിൻ ഔ ബിദുല്ലി ദലീലിൻ.
ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഈ ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യബ്ഖ അലൽ അർദ്, ഭൂമിയിൽ ബാക്കിയാവുകയില്ല, ബൈതു മദറിൻ വല വബറിൻ, മദറിന്റെ വീടോ വബറിന്റെ വീടോ, മദർ കൊണ്ടുണ്ടാക്കിയ വീടോ അതല്ല വബർ കൊണ്ടുണ്ടാക്കിയ വീടോ. പട്ടണങ്ങളിൽ നഗരങ്ങളിൽ ഉണ്ടാക്കുന്ന വീടുകളാണ് മദർ കൊണ്ടുള്ള വീടുകൾ. പണ്ടുകാലത്ത് മണ്ണ് കുറച്ചായിരുന്നു ഉണ്ടാക്കിയിരുന്നത്, ഇന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നു. വല ഒബർ, മരുഭൂമിയിൽ നാടോടികളായ ആളുകൾ പല സ്ഥലത്തും സഞ്ചരിക്കുന്ന ആളുകൾ നിർമ്മിച്ചിരുന്നതാണ് ഒബറിന്റെ വീടുകൾ എന്ന് പറഞ്ഞാൽ തോലുകൊണ്ടും അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയിരുന്ന ടെന്റുകൾ പോലെയുള്ള വീടുകൾ. ഇങ്ങനെയുള്ള ഏതേത് ഭവനങ്ങളാകട്ടെ, ഭൂമിയിൽ ഒരു വീടും ഇസ്ലാം പ്രവേശിക്കാതെ ബാക്കിയാവുകയില്ല. ഒന്നുകിൽ അവർ അന്തസ്സോടെ അഭിമാനത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരം മുന്നോട്ട് വന്ന് ഇസ്ലാം സ്വീകരിക്കും, അല്ലെങ്കിലോ ഇസ്ലാം അവർക്ക് സ്വീകരിക്കാൻ സാധിക്കാത്ത നിലക്ക് എല്ലാ സ്ഥലത്തും വ്യാപകമാകും, അങ്ങനെ സ്വീകരിക്കും. എന്തായാലും ശരി, ഈ ദീൻ അത് എല്ലായിടത്തും എത്തുക തന്നെ ചെയ്യും. നോക്കൂ സഹോദരങ്ങളെ, അതാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഭയപ്പെടുന്നത്, അവർക്കതാണ് പേടി. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്ക് നേരെ ഇല്ലാത്ത ആരോപണങ്ങൾ, ഇനി ഉള്ളത് തന്നെയാണെങ്കിൽ അത് വളരെ പൊലിപ്പിച്ച് വലുതാക്കി മറ്റുള്ളവരുടെ നേരെ വരുമ്പോൾ ഇതൊന്നും നമുക്ക് കാണാനില്ല. മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിനും നേരെ വരുമ്പോൾ അതാ എല്ലാവരുടെ നാവുകളും നമ്മിലേക്ക് നീളുന്നു, എല്ലാവരുടെ വാക്കുകളും നമുക്കെതിരിൽ അവർ തിരിച്ചുവെക്കുന്നു. സഹോദരങ്ങളെ, ഈ ദീൻ ഏറ്റവും നന്മയുടെ ദീനാണ്, ഇത് ഇഖ്ലാസിന്റെ ദീനാണ്. അള്ളാഹുവിന് വേണ്ടിയാണ് മുസ്ലിം ജീവിക്കുന്നത്, റബ്ബിന് വേണ്ടിയാണ് അവന്റെ പ്രവർത്തനങ്ങൾ, ആളുകൾക്ക് വേണ്ടിയല്ല. എന്നാൽ ബാക്കിയുള്ള ദീനുകളുടെ അവസ്ഥ നോക്കൂ, അവർ തങ്ങളെപ്പോലെയുള്ള പടപ്പുകളുടെ അടിമകളാണ്, പലരെയും തൃപ്തിപ്പെടുത്താനാണ് അവരുടെ ജീവിതം. എന്നാൽ മുസ്ലിമിന്റെ ജീവിതം നോക്കൂ, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനാണ്. എന്നിട്ട് അവൻ പ്രവർത്തിക്കുന്നത് ആരെങ്കിലും ഉണ്ടാക്കിയ ആരെങ്കിലും പടച്ചുവിട്ട കാര്യങ്ങളല്ല, മറിച്ച് അള്ളാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ച യഥാർത്ഥ ഇബാദത്തുകളാണ് അവന്റെ ഇബാദത്തുകൾ. അള്ളാഹു പഠിപ്പിച്ചതാണ് ഈ നിസ്കാരം. അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീലിനെ അയച്ച് ജിബ്രീൽ മുന്നിൽ നിന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തതാണ് നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരം. ആരെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മേലെതിരി കത്തിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലെ പോകുന്ന ഒരുവൻ അതിൽ വേറൊന്നുകൂടി കത്തിച്ചു, പിന്നെ അത് വലിയ ആരാധനാ കേന്ദ്രമായി, അവിടെയുള്ള ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ടു, അവിടെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അവിടെ ഇന്ന ദിവസം ഇന്ന ആഘോഷമുണ്ട്, ഇങ്ങനെ ആരെങ്കിലും തോന്നിയതുപോലെ ഉണ്ടാക്കിയതാണോ? അല്ല. അള്ളാഹു പഠിപ്പിച്ച ദീൻ, നീതിയുടെ ദീൻ, നന്മയുടെ ദീൻ, എല്ലാ ഖൈറിന്റെയും ദീൻ. ഈ ദീനിലെ ഒരു കൽപ്പനയും അനീതിയല്ല, ഇത് മുഴുവൻ സന്മാർഗമാണ്, ഏറ്റവും നല്ലതാണ്. അല്ലാഹു പറയുന്നു, വതമ്മത് കലിമത്തു റബ്ബിക, ഓ നബിയേ, താങ്കളുടെ റബ്ബിന്റെ വാക്ക് പൂർത്തിയായിരിക്കുന്നു. സിദ്ഖൗ വഅദില, സിദ്ഖുകൊണ്ടും അദിലുകൊണ്ടും, സത്യസന്ധതയുടെ പൂർണ്ണതയാണ് ഈ ദീൻ, നീതിയുടെ പൂർണ്ണതയാണ് ഈ ദീൻ. ഈ ദീനിൽ പറയപ്പെട്ടതെല്ലാം സത്യമാണ്. നമുക്ക് മുൻകാലത്ത് നടന്നുവെന്നോ ഇനി നടക്കാൻ പോകുന്നുവെന്നോ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലോ വന്നിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ കഴിഞ്ഞുപോയതായി പഴയ നബിമാരുടെ കഥകൾ പോലെ, ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങൾ പോലെ, ഇതുപോലുള്ള അഖ്ബാറുകളെല്ലാം പരിപൂർണമായും സത്യമാണ്. അതുപോലെ ഈ ദീനിലെ വിധിവിലക്കുകൾ, ഇന്ന കാര്യം ഹറാമാണ്, ഇന്ന കാര്യം നിർബന്ധമാണ്, വിവാഹം ഇങ്ങനെ വേണം, തലാഖ് ഉണ്ടായെങ്കിൽ ഇങ്ങനെ വേണം, വസ്ത്രം ഇങ്ങനെയായിരിക്കണം, ആണിന്റെ വസ്ത്രം ഇങ്ങനെയായിരിക്കണം, പെണ്ണിന്റെ ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെയുള്ള ഏതേത് നിയമനിർദ്ദേശങ്ങളുണ്ടോ അതിലാണ്, പരിപൂർണമായ നീതിയാണ് അതെല്ലാം. നമുക്ക് ഖൈറാണ്, നമുക്ക് നന്മയാണ്, എല്ലാ ഖൈറുമാണ് ഈ ദീനിലുള്ളത്. ഈ ദീനിൽ നമുക്ക് ഹലാലാക്കി അള്ളാഹു തന്നിട്ടുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്, തയ്യിബാത്താണ്. വയുഹില്ലു ലഹും തയ്യിബാത് വയുഹരിമു അലൈഹിമുൽ ഖബാഇസ്. ഈ ദീനിൽ ഹറാമാക്കിയിട്ടുള്ളത് ഏറ്റവും വൃത്തികെട്ട കാര്യമാണ്, വ്യഭിചാരം പോലെ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ പോലെ, കൊലപാതകം പോലെ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ പോലെ, മദ്യം പോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലെ, പലിശ പോലെ അതുമായി ചുറ്റും നിൽക്കുന്ന കാര്യങ്ങൾ പോലെ, ഇങ്ങനെ വൃത്തികെട്ട കാര്യങ്ങളാണ് അള്ളാഹു നമുക്ക് ഹറാമാക്കിയിട്ടുള്ളത്. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതോ നീതിയും നന്മയുമാണ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക. ആരാണ് റസൂൽ? ആർക്കെങ്കിലും എന്തെങ്കിലും ന്യൂനത ആ നബിയെ കുറിച്ച് പറയാൻ തെളിയിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഏറ്റവും നല്ല വ്യക്തിത്വം
അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും അഷ്റഫായ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയാണ് നമ്മുടെ നേതാവ്, ആ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മാതൃക. അവിടുന്ന് പഠിപ്പിച്ചതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ സ്ത്രീകൾ ഏറ്റവും അന്തസ്സിലാണ് കഴിയുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ സ്ത്രീയെ നിന്ദയിലേക്കാണ് ക്ഷണിക്കുന്നത്. അവളുടെ വസ്ത്രങ്ങൾ ഊരിയെറിയാൻ അവളെ പഠിപ്പിക്കുന്നു, അത് സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അവന് അവളെ കിട്ടാനുള്ള സ്വാതന്ത്ര്യമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അവന്റെ വൃത്തികെട്ട കണ്ണുകളും അവന്റെ വൃത്തികെട്ട ഹൃദയവും അവളിലേക്ക് തിരിച്ചുവെക്കാൻ, അതിനാണ് ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നത്. എന്നാൽ അവളുടെ സൗന്ദര്യവും അവളുടെ ചോരച്ചെളുപ്പുമെല്ലാം ഇല്ലാതെയായ പ്രായത്തിലോ അങ്ങനെയുള്ള സ്ത്രീകളെയോ അവർക്ക് വേണ്ടതില്ല. അവരെ യാതൊന്നിനും കൊള്ളാത്തവരായി അവർ വലിച്ചെറിയപ്പെടുന്നു. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയാണോ? അല്ല. ജനിച്ചതു മുതൽ അതാ മരണം വരെ സ്ത്രീ അങ്ങേയറ്റം ആദരിക്കപ്പെടുന്നു. എല്ലാ നിലക്കും അവളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അള്ളാഹു പുരുഷന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഇതുപോലുള്ള പാശ്ചാത്യ നാടുകളിൽ കണക്കുകൾ നമ്മളോട് പറയുന്നത്. ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരുന്നവരാകട്ടെ സ്ത്രീകളാണ്. പാറ പോലെ അവരതിൽ ഉറച്ചു നിൽക്കുന്നു. പർവ്വതങ്ങൾ കണക്കെ എല്ലാ പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും ഭീഷണികളെയെല്ലാം തട്ടിമാറ്റി ഇസ്ലാമിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ആരാണ് അവർക്ക് ഈ ധൈര്യം നൽകിയത്? അവരുടെ റബ്ബായ അള്ളാഹു അല്ലാതെ. ഇസ്ലാമിന്റെ ധൈര്യമാണത്, ഇസ്ലാമിന്റെ ഉറപ്പാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമുക്ക് നന്ദി കാണിച്ചാൽ തീരാത്ത അള്ളാഹുവിന്റെ സൗഭാഗ്യം, അള്ളാഹു തന്ന അനുഗ്രഹമാണ്. നന്ദി കാണിച്ചാൽ നന്ദി പൂർത്തിയാക്കാൻ സാധിക്കാത്ത സൗഭാഗ്യമാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഇസ്ലാം എന്ന ഈ ദീൻ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅസ്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഈ ദീൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അതുകൊണ്ട് സന്തോഷിക്കുക. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മത്തിഹി ഫബിദാലിക ഫലിയഫ്റഹു. അള്ളാഹുവിന്റെ ഔദാര്യത്തിലും അവന്റെ കാരുണ്യത്തിലും സന്തോഷിക്കുക. ഇസ്ലാമിലാണ് നമ്മൾ എന്നതിൽ സന്തോഷിക്കുക. ആ നിഅമത്തിലുള്ള ശുക്ർ കാണിക്കുക. എന്താണ് അതിലുള്ള ശുക്ർ? ഈ ദീനിൽ നാം ഉറച്ചു നിൽക്കുക, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ അനുസരിക്കുക. ഈ ദീനിനെതിരിൽ മുനാഫിഖുകളും കുഫ്ഫാറുകളും നിരീശ്വരവാദികളും മതവിരോധികളുമെല്ലാം പടച്ചുവിടുന്ന മോശമായ ആരോപണങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുക, അള്ളാഹുവിലേക്ക് തിരിയുക, അവന്റെ ഖുർആനിലേക്ക് തിരിയുക, ധാരാളമായി അത് പാരായണം ചെയ്യുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ഹദീസുകൾ പഠിക്കുക, അള്ളാഹുവിന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടുന്ന പ്രാർത്ഥനകൾ പഠിക്കുക, ചൊല്ലുക. ഈ ദീൻ കിട്ടി അത് തള്ളിക്കളഞ്ഞ ദൗർഭാഗ്യവാന്മാരെ പോലെ നമ്മൾ ആയിപ്പോകരുത്. അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റാ വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ ജഹന്നമ യസ്ലൗനഹ വബിഅസൽ ഖറാർ. കലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്റാ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുഫറാക്കി മാറ്റിയവരെ. വഅഹല്ലു ഖൗമഹും ദാറൽ ബവാർ, നാശത്തിന്റെ ഭവനം തങ്ങളുടെ കൂട്ടർക്ക് കൊടുത്തവരെ. അവരാരാണ്? അബൂജഹലും അബൂലഹബും അടങ്ങുന്ന മക്കയിലെ മുശ്രിക്കുകളാണ്. അള്ളാഹുവിന്റെ വലിയ നിഅമത്താകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അവരിലേക്ക് അയച്ചു. എല്ലാ അന്തസ്സും ആഭിജാത്യവും അവർക്ക് ആ നബിയിൽ വിശ്വസിച്ചെങ്കിൽ നേടാമായിരുന്നു. എന്നാൽ അവർ ആ നബിയെ തള്ളിക്കളഞ്ഞു. ജഹന്നമ യസ്ലൗന വബിസൽ ഖറാർ, അവർക്ക് കത്തിയെരിയാനുള്ള ജഹന്നമാകുന്നു കേന്ദ്രം. എത്ര മോശമായ സങ്കേതമാണത്! എന്നതുപോലെ സഹോദരങ്ങൾ, ഇസ്ലാം വന്നു കിട്ടിയ ഇസ്ലാമിലായി ജീവിക്കുന്ന നമ്മൾ ഇതുപോലെ ആയിപ്പോകരുത്. ഈ നിഅമത്ത് നാം ഇരു കൈകൾ കൊണ്ട് കൽബിലേക്ക് ചേർത്ത് പിടിക്കേണ്ട നിഅമത്താണ് ഇസ്ലാം എന്ന അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹു മുസ്ലിമീങ്ങളായി നമ്മെ മരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വഅൽഹിഖന ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداء المسلمين. اللهم مزق ملك أعداء المسلمين. اللهم مزق ملك أعداء المسلمين. اللهم اجعل المسلمين أئمة واجعلهم الوارثين. رب اللهم اغفر لنا وارحمنا يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم. وصلى الله وسلم على نبينا محمد.